ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പഞ്ചാര മീഡിയ. ഇന്നൊരു കൊറിയൻ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ട്രെയിൻ ടു ബുസാൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അതിൻ്റെ തന്നെ ഒരു സീക്വൽ ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിൻ ടു ബുസാൻ ടു പെനിൻസുല എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ട്രെയിൻ ടു ബുസാനിലെ പോലെ തന്നെ ഒരു സോംബി കഥയാണ് പെനിൻസുലയിലും പറയുന്നത്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പെനിൻസുലയിൽ പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, അതായത് ആദ്യ ഭാഗത്തിൻ്റെ അതേപോലെയുള്ള തുടർച്ചയല്ല പെനിൻസുലയിൽ. പക്ഷേ വെറൈറ്റി ആയിട്ടുള്ളൊരു തീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. ട്രെയിൻ ടു ബുസാൻ സംഭവത്തിന് ശേഷം അത് കഴിഞ്ഞുള്ള 4 വർഷമാണ് ഈ ഒരു സിനിമയിലൂടെ, പെനിൻസുലയിലൂടെ നമ്മൾ കാണുന്നത്. ട്രെയിൻ ടു ബുസാൻ സംഭവത്തിന് ശേഷം നാടാകെ മാറിപ്പോയി സോംബികളുടെ കൂടെ ജീവിക്കാൻ അവർ പഠിച്ചിരിക്കുന്നു. സോംബികളുടെ വന്യമായ ആക്രമണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരു സോംബി ആക്രമണത്തിന് ശേഷം ഒരു നാട് എങ്ങനെയൊക്കെ അധംപതിച്ചു പോകാം, അതാണ് പെനിൻസുലയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് പെനിൻസുലയിൽ വരച്ചു കാട്ടുന്നത്. ട്രെയിൻ ടു ബുസാൻ സംഭവത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരു ആർമിക്കാരൻ, അദ്ദേഹത്തിന് തൻ്റെ കുടുംബങ്ങളെയെല്ലാം ആ ഒരു സംഭവത്തിൽ നഷ്ടപ്പെട്ടു. ജീവിതം തന്നെ തകർന്നു തരിപ്പണമായി പോയി എന്ന് തന്നെ പറയാം. പണമില്ല, ജീവിക്കാൻ മാർഗമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടേക്ക്, ഈ നശിച്ച പെനിൻസുലയിലേക്ക് തിരികെ വരുന്നത്. പണമായിരുന്നു ലക്ഷ്യം. ഒരു ലോഡ് പണമടങ്ങിയിട്ടുള്ള ട്രക്ക് ഇവിടെ അകപ്പെട്ടു പോയി. ആ ട്രക്കിലെ പണമെല്ലാം സുരക്ഷിതമായി ഹോങ്കോങ് തീരത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈ ഒരു ദൗത്യത്തിൽ സ്വന്തം ജീവൻ പോലും റിസ്കിലാവുകയാണ്. ഈ ഒരു ദൗത്യത്തിൽ വെച്ച് തൻ്റെ ചില പഴയ ആളുകളെ അദ്ദേഹം കണ്ടുമുട്ടുകയാണ്. ഇവർ ഒരുമിച്ച് സോംബിയുടെ വന്യമായിട്ടുള്ള ആക്രമണത്തെ ചെറുക്കുന്നതും ഇവിടെ നിന്ന് ഒരുമിച്ച് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ട്രെയിൻ ടു ബുസാൻ ടു പെനിൻസുല എന്ന സിനിമയിലൂടെ നമ്മളോട് സംവിധായകൻ പറയുന്നത്. ഈ ഒരു സിനിമയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ചേസിംഗ് ആണ്. ഒരു കുട്ടിയുടെ അസാധ്യമായിട്ടുള്ള ഒരു പ്രകടനം ആ ഒരു സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാർ ചേസിംഗ് സീൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഗൺഷോട്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ട്രെയിൻ ടു ബുസാൻ സിനിമ കണ്ടവർ എന്തായാലും ട്രെയിൻ ടു ബുസാൻ ടു എന്ന പെനിൻസുല എന്ന മൂവിയെ സമീപിക്കുമ്പോൾ എന്തായാലും ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ഒരു മൂവിയിലേക്ക് വരുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്നുകൊണ്ട് ഈ ഒരു സിനിമ കണ്ടാൽ ചിലപ്പോൾ നമുക്കത്ര ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു സോംബിയുടെ കഥയല്ല കൂടുതലായിട്ടും ഈ ഒരു സിനിമ ഫോക്കസ് ചെയ്ത് പറയുന്നത്. സോംബികളുടെ ഹൊറർ തീമിന് വളരെയേറെ പ്രാധാന്യം ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് ഈ സിനിമയിൽ കുറവാണ്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഥ, ഫസ്റ്റ് പാർട്ടിലെ പോലെ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി അല്ല പെനിൻസുലയിൽ നമ്മളോട് പറഞ്ഞു പോകുന്നത്. സോംബികളുടെ അവരുടെ ഒരു പ്രസൻസിനാണെങ്കിലും ഈ ഒരു സിനിമയിൽ ഡുറേഷൻ കുറവാണ്. സോംബി മൂവി ട്രീറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്നുകൊണ്ട് ഈ മൂവിയെ സമീപിച്ചാൽ ആ ഒരു പ്രതീക്ഷ കീപ്പ് ചെയ്യാൻ പെനിൻസുല എന്ന് പറയുന്ന ഈ മൂവിക്ക് സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്യാങ്ടാങ് വോൺ, ലീ ചെൻ ഹേൻ, ലീറി തുടങ്ങിയവരാണ് പെനിൻസുല എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആ രണ്ട് കുട്ടികളുടെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. യങ് സംഗ് വോയാണ് പെനിൻസുല സംവിധാനം ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറും 56 മിനിറ്റുമാണ് പെനിൻസുലയുടെ ഡുറക്ഷൻ. അധികം പ്രതീക്ഷകളില്ലാതെ പുതിയൊരു അപ്രോച്ചായിട്ട് പെനിൻസുലയെ സമീപിച്ചു കഴിഞ്ഞാൽ അധികം നിരാശപ്പെടേണ്ടി വരില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിരുന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ചിത്രത്തിൻ്റെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബൈ.